വിൻഡീസ് ടി ട്വൻ്റി സീരീസ് അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് സിംബാബ്വെ പര്യടനമാണ്. 3-1 ഇന്ത്യ സിംബാബ്വെയുമായിട്ട് കളിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ സ്കോഡിനെ BCCI നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ശിഖർ ധവാനാണ് സിംബാബ്വെ ഏകദിനത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഈയൊരു സീരീസിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സഞ്ജു ആകുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ധവാൻ ഏതെങ്കിലും കാരണത്താൽ കളിക്കാതെ വന്നാൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലായിരിക്കും ഇന്ത്യ കളിക്കുക. അവസാനം കളിച്ച വിൻഡീസ് ഏകദിനത്തിൽ സഞ്ജു മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഇനി ആദ്യത്തെ ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ ടീമിനെ നോക്കിയാൽ ശിഖർ ധവാനും ശുഭാൻ ഗില്ലുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ ഇന്ത്യയുടെ കീപ്പർ സഞ്ജു സാംസൺ ആയിരിക്കും. ഇനി വൺ ഡൗണിൽ ഋതുരാജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 4-ൽ ഇഷാനായിരിക്കും കളിക്കുക. പേസർമാരായിട്ട് ഇന്ത്യക്ക് ദീപ് ചഹർ, ഷർദുൽ താക്കൂർ, മുഹമ്മദ് സിറാജ് ഇവരായിരിക്കും ഉണ്ടാവുക. ദീപ് ചഹർ IPL മുന്നേ പരിക്ക് പറ്റി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് താരം ടീമിലേക്ക് തിരിച്ചെത്തിയത്. ഈയൊരു സിംബാബ്വെ സീരീസിൽ താരം മികച്ച കളി കാഴ്ചവെച്ചാൽ വരുന്ന T20 വേൾഡ് കപ്പിൽ ദീപ് ചഹറും ഇന്ത്യയുടെ ടീമിലുണ്ടാവും. ഇനി ആദ്യ ഏകദിനത്തിൽ ഓൾറൗണ്ടേഴ്സ് ആയിട്ട് ദീപ ഹൂഡ, അക്സർ പട്ടേൽ ഇവരായിരിക്കും ഉണ്ടാവുക. ഇന്ത്യയെ സംബന്ധിച്ച് സിംബാബ്വെ ചെറിയൊരു ടീമാണ്. അതുകൊണ്ട് വിജയം ഇന്ത്യക്ക് തന്നെയായിരിക്കും. പക്ഷേ യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റിയ സുവർണ അവസരമാണ് സിംബാബ്വെ സീരീസ്. സഞ്ജുവിനൊക്കെ ഈസിയായിട്ട് തിളങ്ങാൻ സാധിക്കും. ഇനി ആദ്യത്തെ ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത എന്ന് നോക്കാം. ശിഖർ ധവാൻ, ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗൈക്വാദ്, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, ദീപ ഹൂഡ, അക്സർ പട്ടേൽ, ദീപ ഷഹർ, ഷർദുൽ താക്കൂർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ് ഇതാണ് ഇന്ത്യയുടെ സാധ്യത ലെവൻ. അത്യാവശ്യം ഒരു മികച്ച ടീം ഇന്ത്യക്കുണ്ട്. ശിഖർ ധവാനും ശുഭ്മാൻ ഗില്ലും വിൻഡീസ് ഏകദിനത്തിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഓപ്പണിംഗിൽ ഇന്ത്യക്ക് പേടിക്കാനില്ല. ഇനി ഇന്ത്യയുടെ 5-ൽ സഞ്ജുവുമുണ്ട്. കീപ്പറും സഞ്ജു തന്നെയായിരിക്കും. ഈ മാസം August 18 ആദ്യ ഏകദിനം ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മത്സരം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.